வந்து களியாடா. ആദ്യകാലത്ത് ഇത് വലുതായിരുന്നു, ഇപ്പോൾ ചെറുതാണ്. അകത്ത് വെച്ചാലേ എന്തെങ്കിലും കാര്യമുള്ളൂ. ഇപ്പൊ ചെറുതാണോ വലുതാണോ? ഇപ്പൊ ഏതവസ്ഥ? ചെറുതാണ്. കടയിൽ കയറി ഒരു കളിക്കുടുക്ക മേടിച്ചേ. കളിക്കുടുക്കയോ? കളിക്കുടുക്ക. കളിക്കുടുക്ക വെറുതെ ഇരിക്കയില്ലേ, അപ്പോ ഫ്രീ ടൈമില് ഇരുന്ന് വായിക്കുന്ന പറഞ്ഞ് കളിക്കുടുക്ക മേടിച്ചു. എന്റെ അറിവില് മദ്രാസിൽ കളിക്കുടുക്ക എന്ന് പറയുന്നത് വേറെ പുസ്തകം. അന്ന് ചാക്കോച്ചന്റെ ബാക്കില് ശാലിനി, ഇന്ന് ചാക്കോച്ചന്റെ ബാക്കില് ശ്യാമള. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഗെയിം ഇവിടെ കളിച്ചിട്ടുണ്ട്? കളിച്ചിട്ടുണ്ട്. ഉണ്ണേട്ടൻ ഇതുവരെ ഇവിടെ കളിച്ചിട്ടില്ല. എന്തറിഞ്ഞിട്ടാണ് ഫസ്റ്റ് ഉണ്ണേട്ടനെ ഇങ്ങനെ ഒരു ആപത്തിലേക്ക് തള്ളിവിടണേ? ഉണ്ണേട്ട എല്ലാം പഠിക്കട്ടെ അല്ലേ പയ്യൻ? അതന്നെ, ഞാൻ ആദ്യം പോയിട്ട് സേഫ് ആണെങ്കിൽ അവള് പോവാന്ന് പറഞ്ഞിട്ടാണ് നിക്കണേ. അങ്ങനെയാണെങ്കിൽ ആദ്യം നീ ലേബർ റൂമിൽ കയറിയിട്ട് ഇറങ്ങ. പാതാരബിന്ദങ്ങൾ വെച്ചിട്ട് അനുഗ്രഹം ഞാൻ മേടിച്ച ആളാ ഞാൻ. അയാള് പാതാരബിന്ദങ്ങൾ വെച്ച് അനുഗ്രഹം മേടിച്ചു. അനുഗ്രഹം മേടിച്ചു. അനുഗ്രഹം കിട്ടിയതിന് ശേഷം ഞാൻ 1100 രൂപ പോക്കറ്റിൽ ഇട്ടു. അത് വേറെ കാര്യം. ഞാരങ്ങനേക്ക് ഒന്ന് മാറ്റാമോ? ഞാൻ അല്ലെങ്കിൽ മേളിൽ കൂടെ ചാടി പോവും. വെള്ളം കോരം പോയപ്പോ എന്ത് സംഭവിച്ചു? മോട്ടർ കേടേ, അതല്ലേ വെള്ളം കോരാൻ പോകാൻ കാരണം. ഗുരുവിനെ കുറിച്ച് അറിയില്ലേ? ജ്ഞാനിയാണ്. ഈ ആകാശത്തിന് ഭൂമി കീഴിലുള്ള എന്ത് ചോദിച്ചാലും അദ്ദേഹം പടപടാന്ന് പറഞ്ഞ് ഉത്തരം തരും. അത്ര കേമനാണ് അല്ലേ? എങ്കിൽ നമ്മുടെ കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. തീർച്ചയായും, എന്നെ പരീക്ഷിക്കുകയാണ്. ചോദിക്കൂ. ഞാനൊരു വാക്ക് പറയാം, അതിന് സമാനമായ മറ്റൊരു വാക്ക് പറയണം. രക്തദാനം മഹാദാനം. മൂത്രം പോയാൽ സമാധാനം. കല്യാണം കഴിഞ്ഞിട്ടായിരുന്നു ആ സിനിമയൊക്കെ ഷൂട്ടിംഗ്? അല്ല, ഞങ്ങള് മൂന്നാമത്തെ മോള് ജനിക്കണേന് മുന്നായിരുന്നു ആ പടം. ആ ശരി. 2000 അത് കല്യാണം കഴിഞ്ഞിട്ടായിരുന്നോ? പിന്നെ സന്തോഷിച്ചോ? എനിക്കൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, താങ്കൾ എന്തിനാ ഈ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ഭാര്യയെ കൂടെ കൊണ്ടുപോയിക്കൂടെ? ഞാന് ഈ താങ്കൾ എന്തുകൊണ്ടാണ് ഇപ്പൊ ഫ്ലോറിൽ വന്നിരിക്കുമ്പോ ഭാര്യയെ കൂടെ നിർത്താത്തത്? ഭാര്യക്ക് പോലെ ഒരാൾ നിൽപ്പൂലേ ഇവിടെ? കൃഷ്ണ നിൽപ്പൂലേ ഇവിടെ? ഒരാളൂടെ നിൽപ്പുണ്ട് കേട്ടോ. അയാൾക്ക് ഞാനൊരു കാര്യമായി എന്റെ യാത്രകളിൽ പക്ഷേ ഭാര്യക്ക് പകരം ആരും ഉണ്ടാവാറ്. ഫുള്ള് ചളി വെച്ചോ, നിന്റെ കോമഡി ഫുള്ള് ചളിഞ്ഞതാച്ചോ. എന്നാണ് കാണുന്നത്? ദൈവമേ, കാരണന്മാരുടെ ശാപം. വേറൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഈ ലേഡീസ് ഹോസ്റ്റലിലും, അതായത് സുന്ദരിപര പെൺകുട്ടികൾ എവിടെ ഉണ്ടോ അവരുടെ ഒക്കെ ഉറക്കം കെടുത്തുന്ന ഒരാളാണ് ഞാൻ. ആഹാ, മൂട്ടയാണോ? ഇപ്പോൾ മനസ്സിലായില്ലേ നമ്മുടെ ജ്ഞാനത്തെ കുറിച്ച്? അപ്പോ ഞാൻ പറയണത്, ഒരു ഹോമം നടത്തണം നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ. ആ ഹോമം നടത്താൻ വേണ്ടി ഈ രാജ്യത്തെ കന്യകയായ ഒരു സ്ത്രീയെ മുന്നിൽ ഇരുത്തിയിട്ട് വേണം നമ്മൾ ഹോമം നടത്താൻ. ഇദ്ദേഹം രാജാവായിരിക്കുന്ന രാജ്യത്തെ ഏതെങ്കിലും കന്യക കാണോ? ഒറ്റയടിക്ക് രണ്ട് പേയ്മെന്റ് കൊണ്ടുവന്ന് പോകാറുണ്ട്. ഞങ്ങൾ ടീമിലെ ബ്രഹ്മചാരിയായ ഒരു ചെറുപ്പക്കാരനാണ് നിങ്ങൾ തേജോവധം ചെയ്തത്. കൈ കണ്ടോ? ഇത് കണ്ടോ?
ഞാൻ എങ്ങനെ വീട്ടിൽ പോകും? വീട്ടിൽ പോകാൻ പാടിയാണ് ഇത്ര പ്രായമായിട്ട്. അല്ലേ ഇപ്പൊ വീട്ടിൽ പോകുന്നോലെ. പിന്നെ ഒറിജിനൽ തെങ്ങിൻ കള്ളുണ്ട്, പിന്നെ തേങ്ങ. ഞാനതല്ലേ വെക്കണേ. ഇപ്പൊ നീ എത്ര അടിച്ചിട്ടുണ്ട്? അഞ്ചു കൊല്ലം ഞാൻ കുട്ടിയെ പുറകെ കിടക്കുന്നു. ഈ സമയം ഞാൻ മെഡിസിന് പോയെങ്കിൽ ഡോക്ടറായനെ, എൽ എൽ പിക്ക് പോയെങ്കിൽ ഞാൻ വക്കീലായനെ, എന്തിനി ജയിലിൽ പോയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് റിലീസായനെ. ആ പ്രായത്തില് ഒരു കല്യാണം കഴിച്ചിരുന്ന ഇതുപോലത്തെ അഞ്ച് പിള്ളേർ നിനക്കുണ്ടായി. അച്ഛനെ എനിക്കൊരു സിഗരറ്റ് തരുമോ? അയ്യോ ഉണ്ണി, എന്താ ഇത്? അച്ഛനോടാണോ സിഗരറ്റ് ചോദിക്കുന്നത്? സോറി, എന്റെ അമ്മ എനിക്കൊരു സിഗരറ്റ് തരും. മോനെ, അച്ഛനെ അമ്മയും ഒക്കെ ബഹുമാനിക്കണം. സിഗരറ്റ് ഒന്നും ചോദിക്കരുത്, അത് തെറ്റാ. തെറ്റാ? എന്ന വീട് മതി. ഇങ്ങോട്ട് വരുവല്ലേ പറഞ്ഞു. കറ്റാർവാടയുടെ എണ്ണ എങ്ങനെ കാച്ചി ഞാൻ തലയിലൊന്നും തേച്ചതാ. നീന്താൻ അറിയാതെ കടലിൽ ചാടി എന്നുള്ളതാണ്. എന്നിട്ട് ആ ചിത്രത്തിന് വേണ്ടി നീന്തൽ പഠിച്ചു? ഇതിനു വേണ്ടി നീന്തൽ പഠിച്ചില്ല, വീട്ടിലോട്ട് തിരിച്ചു വരാൻ വേണ്ടി നീന്തൽ പഠിച്ചു. അത് ഞാൻ വേറെ ചേട്ടൻ വെച്ചിട്ടുണ്ട്. അടിമാലിയുടെ അടുത്ത് ഞാൻ അടിക്കണം ചേട്ടൻ ഇട്ട് അടിക്കും. സ്റ്റാൻഡേർഡ് ഇല്ലേ? കഥകാക്കളി വൃത്തത്തിൽ രണ്ടാം പദത്തിൽ അന്ത്യമാം രണ്ടക്ഷരം കുറഞ്ഞാൽ അത് എന്തായിടും? അത് അച്ചരത്തെറ്റായിടും. ഒരു കാര്യം എഴുതി വെക്കുമ്പോ അതിനകത്ത് രണ്ടക്ഷരം കുറഞ്ഞു പോയാൽ പിന്നെ അത് അച്ചരത്തെറ്റല്ലേ ആവും. ശരിക്കും കറ്റാർവാഴ തലയിൽ മുളച്ചത് പോലെ ഉണ്ട് ചേട്ടാ. അടിക്കാൻ പറഞ്ഞ പഠിച്ചോ? ഞാൻ അടിക്കാൻ പറഞ്ഞാൽ തൊഴിക്കാൻ പറ്റുമോ?